കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരാൻ ചിരി പദ്ധതി അതിനെ മുടി കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ടു ദിവസം മുൻപ് ഞാൻ ഇട്ടൊരു വീഡിയോയില് അടിയിൽ വന്നൊരു കമന്റ് എന്താന്ന് ചോദിച്ചാലും പരിപാടിയൊക്കെ അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട് ആ മുടി ഒന്ന് ചീകിവെച്ചിരുന്നെങ്കിൽ നന്നാവും എന്നുള്ള ഒരു കമൻറ്റ് വന്നു എൻ്റെ മുടി ഇങ്ങനെയൊക്കെ നിൽക്കുകയുള്ളൂ കാരണം അധികം മുടിയില്ല കശണ്ടി ഞാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോട്ടെ അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത് ആ ചിരി ഈ ചിരി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ അത് വെറുതെ ചിരിച്ച് ഒരു കാര്യമല്ല നമ്മൾ ആരോഗ്യവുമായിട്ട് ഈ ചിരി എത്രമാത്രം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലൂടെ ഒരുപാട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് കാണുന്നതിന് മുമ്പ് കുറച്ച് ചിരികൾ കാണാം അല്ലേ എന്ത് രസമുണ്ട് ഈ ചിരികളൊക്കെ കാണാൻ ഈ ചിരിനെ പറ്റി പറയുമ്പോൾ മറ്റുള്ള ജീവികൾക്കൊന്നും കൊടുക്കാതെ ഈ മനുഷ്യന്മാർക്ക് മാത്രം ഈ ഒരു കഴിവ് നൽകിയത് എന്തിനായിരിക്കും അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ പറയാറുണ്ട് ശരീരത്തിന് മാറാ രോഗങ്ങളൊന്നും പിടിപെടില്ല പക്ഷേ മാറാ രോഗങ്ങൾ പിടിപെടുന്നത് മനസ്സിനാണ് എന്ന് പറയാറുണ്ട് സംഭവം ശരിയാണ് ശരീരത്തിന് പിടിപെടുന്ന എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് ചികിത്സിച്ചാൽ എല്ലാ രോഗങ്ങളും മാറും പക്ഷെ മാനസികമായിട്ട് മനസ്സിന് ബാധിക്കുന്ന ചില രോഗങ്ങൾ അത് ജീവിതകാലം മരണം വരെ നീണ്ടു നിൽക്കുന്ന ചില രോഗങ്ങളായിരിക്കും ദൈവം പ്രത്യേകം കനിഞ്ഞരുളിയിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഈ ചിരി എന്ന് പറഞ്ഞത് മറ്റുള്ള മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും ഈ ചിരിയില്ല ചില ചിരിക്കുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട് ഈ ചിമ്പാൻസി പോലുള്ളതൊക്കെ അങ്ങനെ എളിച്ച് കാട്ടുക എന്നല്ലാതെ മനസ്സിൽ തട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുന്നൊരു ഉണ്ടല്ലോ ആ ഈ ഒരു കഴിവ് മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു മുതൽ മുടക്കില്ലാത്ത ഈ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ എത്ര മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഈ ചിരി നമ്മുടെ ശരീരത്തിൻ്റെ അസുഖങ്ങൾക്ക് ഒരുപാട് ശമനം നൽകും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ ചിരിക്കുന്ന ആളുകളുടെ കൂടെ അല്ലെങ്കിൽ സന്തോഷം പങ്കിടുന്ന ആളുകളുടെ കൂടെ ഹാപ്പിനെസ് കാണിക്കുന്ന ആളുകളുടെ കൂടെ കൂട്ടം കൂടാനാണ് എല്ലാവർക്കും താല്പര്യം മുമ്പൊക്കെ നമ്മൾ പിന്നെ കാണാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ അനുഭവിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു വീട്ടിൽ ഒരു ചിരിയില്ലാത്ത അന്തരീക്ഷമുള്ള വീടുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിലെ മൂത്ത കാരണവന്മാരെ വലിയ എന്തോ ഒരു 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 എന്താ പറയുക ഒരു ഭീകര സത്വം പോലെ കാണ കാണപ്പെടുന്ന അല്ലെങ്കിൽ കാണേണ്ട ഒരവസ്ഥയുള്ള കാലം കണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പൊട്ടിച്ചിരിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ഈ ചിരിക്കുന്നത് കേട്ടാൽ എന്തോ വലിയ സംഭവം പാതകം ചെയ്ത പോലെയൊക്കെ തോന്നുന്ന ഒരു കാലം അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ചില കാരണവന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ പേരക്കുട്ടികളൊക്കെ ഓടി ഒളിക്കണ അവസ്ഥകളൊക്കെ പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല കാരണം ഗൗരവം കാണിക്കുന്നതിന് ഒരു മുലയിലിരുന്ന് ഗൗരവം കാണിച്ച് അവിടെ ഇരിക്കേണ്ടി വരുന്നല്ലാതെ അതൊക്കെ പിന്നെ മുഖവിലൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പിന്നെ കണ്ട നേരത്തെ കണ്ട പത്രവാർത്തയിൽ കണ്ടില്ലേ സർക്കാർ ആ ചിരി പദ്ധതി കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കിടയിലുള്ള പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം കുറക്കാനും അതുവഴി കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന ആത്മഹത്യാ പ്രവണത കുറക്കാനൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആത്മഹത്യാ പ്രവണത കുട്ടികൾക്ക് കുറക്കണമെങ്കിൽ കുട്ടികൾക്കെന്ന് മാത്രമല്ല ഈ മുതിർന്ന ആളുകൾക്കൊക്കെ കുറക്കണമെങ്കിൽ ചിരി അതിൽ വലിയൊരു പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് അപ്പോൾ എവിടുന്നാണ് നമ്മൾ ഈ ചിരി തുടങ്ങേണ്ടത് പല ആളുകളും പുറത്തേക്കിറങ്ങിയാൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയാൽ നല്ലോണം പൊട്ടിച്ചിരിക്കും കളിക്കും ചിരിക്കും തമാശകൾ പറയും വീട്ടിലേക്ക് എത്തിയാൽ ഈ പരിപാടികളൊന്നും ഒക്കെ നിർത്തും കാരണം വീട്ടിലെത്തിയാൽ ഞാൻ വാപ്പ അല്ലെങ്കിൽ ഞാൻ അച്ഛൻ അതൊക്കെ മക്കൾ എന്നുള്ളൊരു രൂപത്തിൽ ഒരു അകലം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ആദ്യം ചിരി തുടങ്ങേണ്ടത് ആദ്യം തമാശകൾ തുടങ്ങേണ്ടത് ആദ്യം കളികളൊക്കെ തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ് വീട്ടിൽ കുട്ടികളുമായി ഭാര്യയുമായി ഒക്കെ വീട്ടിലുള്ള മറ്റംഗങ്ങളുമായൊക്കെ കളി തമാശകൾ ിലൂടെയാണ് ഈ ഒരു ഹാപ്പിനെസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഹാപ്പിനെസ് വരുന്നതിലൂടെയാണ് നമ്മുടെ മനസ്സിൽ മനസ്സിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുള്ള ചിരി നമ്മുടെ മുഖത്ത് പ്രസന്നമാ പ്രകടമാകുന്നത് ഇങ്ങനെ പ്ര പ്രസന്നമായിട്ടുള്ളൊരു മുഖമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സങ്കടങ്ങൾ അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള മാനസിക പ്രയാസങ്ങൾ ഒരളവ് വരെ കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി ഞാനൊരു ടിപ്പ് ഒരു ടിപ്പ് പറഞ്ഞതാണ് ഞാൻ ചില സമയത്തൊക്കെ പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മനസ്സിൽ മനസ്സിൽ സങ്കടമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം നിറഞ്ഞൊരു ഒരു സന്ദർഭമാണ് വിചാരിക്കുക ആ സങ്കടപ്പെടുത്തുന്ന സമയത്ത് ആരും കാണാതെ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തോ അതല്ല ബാത്റൂമിലോ എവിടെങ്കിലും പോയിട്ട് വെറുതെ ചിരിക്കുക ചിരിക്കാൻ വരൂല എന്നാലും ഉണ്ടാക്കി ചിരിക്കുക ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് വെറുതെ അങ്ങോട്ട് ചിരിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ടെൻഷൻ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ ഈ വെറുതെ ചിരിച്ചാൽ പോലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഈയൊരു നല്ല ഒരു സംഗതിയെ നമ്മൾ വെറുതെ ഗൗരവപ്പെട്ടുകൊണ്ടും എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടും ഒക്കെ കളഞ്ഞു കുളിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ ഒരു അനുഗ്രഹത്തെ കളയുന്നതിന് തുല്യമാണ് എന്നാണ് നമ്മൾക്കതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം അതുകൊണ്ട് ഒരു മരുന്നും ആവശ്യമില്ലാത്ത ഒരു ഡോക്ടറെയും കാണിക്കേണ്ടാത്ത ഒരു സർജറിയും ആവശ്യമില്ലാത്ത ഈ ഒരു നല്ല ദൈവികമായിട്ടുള്ള ഈ ഒരു അനുഗ്രഹത്തെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള നമ്മുടെ ബേസിക് ഇമോഷൻസ് എന്ന് പറയുന്ന അടിസ്ഥാന വികാരങ്ങളുണ്ട് നെഗറ്റീവ്സ് ആയിട്ടുള്ള അടിസ്ഥാന വികാരങ്ങൾ മൂന്നെണ്ണുണ്ട് പോസിറ്റീവായിട്ടുള്ള വികാരം ഒന്നു മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാപ്പിനെസ് ഈ നെഗറ്റീവ്സ് ആയിട്ടുള്ള വികാരങ്ങൾ എന്താണ് പോസിറ്റീവായിട്ടുള്ള വികാരം എന്താണ് അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് വേണമെങ്കിലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും സംവദിക്കാൻ പറ്റും അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറയുന്നത് ചിരിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ പാഴാക്കരുത് മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ ചിരിക്കാൻ പറ്റുന്നത് ആ രൂപത്തിലൊക്കെ ചിരിക്കാൻ നല്ല രസങ്ങൾ